ദൈവനാമം മാറ്റപ്പെടുമാറാകട്ടെ. അതിന് കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി 21-ാം സങ്കീർത്തനം ധ്യാനിക്കാം. 20-ാം സങ്കീർത്തനം ദാവീദ് രാജാവ് യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ പാടിയ പാട്ടാണ്. ആണെങ്കിൽ ഇത് യുദ്ധം കഴിഞ്ഞ് ജയാളിയായി മടങ്ങി വന്നപ്പോൾ എഴുതിയ സങ്കീർത്തനമാണ്. വിടുതലിനായി സ്തുതിക്കുന്ന സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിൽ സന്തോഷിക്കുന്നു, ഉല്ലസിക്കുന്നു, ആശ്രയിക്കുന്നു എന്ന പദങ്ങൾ കാണാം. വിജയം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ സങ്കീർത്തനക്കാരൻ പാടുകയാണ്, യഹോവേ രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, അവൻ്റെ ദയയിൽ ഏറ്റവും ഉല്ലസിക്കുന്നു, കാരണം അവൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം നീ അവന് നൽകി, അവൻ്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. സ്വന്തം അനുഭവത്തിൽ കൂടിയാണ് പാടുന്നത്. സങ്കീർത്തനം 59:14, ഞാനോ നിൻ്റെ ബലത്തെക്കുറിച്ച് പാടും, അധികാരത്ത് ഞാൻ നിൻ്റെ ദയയെക്കുറിച്ച് ഘോഷിച്ച് രസിക്കും, കഷ്ടകാലത്ത് നീ എൻ്റെ ഗോപുരവും അഭയസ്ഥാനവുമായിരുന്നു. ഇങ്ങനെയുള്ള അനുഭവം നമുക്കുണ്ടോ സഹോദരിമാരെ? അവൻ്റെ ബലത്തിൽ സന്തോഷിക്കുന്ന അനുഭവം, അവൻ്റെ ദയയിൽ ഉല്ലസിക്കുന്ന അനുഭവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് എന്ന വിശ്വാസം നമുക്കുണ്ടോ? നമ്മുടെ വിശ്വാസം ഉറപ്പുള്ളതാണോ? ദൈവത്തിൻ്റെ മഹത്വം നാം മനസ്സിലാക്കി അവനിൽ വിശ്വസിച്ച് ആശ്രയിച്ച് ജീവിച്ചാൽ അവൻ്റെ ബലത്തെക്കുറിച്ച് പാടാം, അവൻ്റെ ദയയിൽ ഘോഷിച്ചുല്ലസിക്കാം, അതിനും സാധിക്കും. കഷ്ടകാലത്ത് ദൈവം നമ്മുടെ ഗോപുരവും അഭയസ്ഥാനവുമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. 20-ാം സങ്കീർത്തനത്തിൽ പ്രാർത്ഥിച്ചതാണ്, നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് നൽകട്ടെ എന്ന്. 21-ാം സങ്കീർത്തനത്തിൽ അതിന് ഉത്തരം ലഭിച്ചു, ഹൃദയത്തിലെ ആഗ്രഹം നൽകി. 3-ാം വാക്യം, നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു, തങ്ക കിരീടങ്ങളെ അവൻ്റെ തലയിൽ വയ്ക്കുന്നു. ഈ സങ്കീർത്തനം മെസ്സിയാ സങ്കീർത്തനമായി നമുക്ക് കാണാം. തങ്ക കിരീടം അവൻ്റെ തലയിൽ വെക്കുന്നു, ക്രിസ്തു അന്ന് മുൾക്കിരീടം അണിഞ്ഞു, ഇന്ന് മഹത്വ കിരീടം അണിഞ്ഞവനായി കാണുന്നു. വെളിപ്പാട് 14:14, പൊൻകിരീടം അണിഞ്ഞവനെ കാണുന്നു, അവൻ മനുഷ്യപുത്രനെ സദൃശനാ അയവൻ എന്ന് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. 24 മൂപ്പന്മാർ തങ്ങളുടെ കിരീടങ്ങളെ അവൻ്റെ മുമ്പാകെ ഇട്ടുകൊണ്ട് ആരാധിക്കുന്നത് നാം കണ്ടു. 4-ാം വാക്യം, ജീവനെ അപേക്ഷിച്ചു അവന് കൊടുത്തു, എന്നേക്കുമുള്ള ദീർഘായുസ്സിനെ തന്നെ. ഈ ദൈവം എന്നുമെന്നും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്ത വഴി നടത്തും. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് തൻ്റെ ഏകജാതനിൽ കൂടെ നിത്യജീവൻ നൽകിയിരിക്കുകയാണ്. അവനിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകുകയില്ല. ഈ വലിയ അവനിൽ വിശ്വസിച്ച് ആശ്രയിച്ച് അവൻ സന്തോഷിക്കുന്നവരായി സന്തോഷിക്കാത്തവരായി ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ അവനിൽ വിശ്വസിച്ച് ക്രിസ്ത്യൻ ജീവിതം ആരംഭിക്കുവാൻ ദൈവകൃപ ചെയ്യട്ടെ. 4-ാം വാക്യം, അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു, നീ അവന് കൊടുത്തു, എന്നേക്കുമുള്ള ദീർഘായുസ്സിനെ തന്നെ. യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ദാവീദ് ജീവനെ അപേക്ഷിച്ചു, ദൈവം അവന് ജീവനെ കൊടുത്തു. എന്നാൽ ക്രിസ്തുവിനോടുകൂടെ താരതമ്യപ്പെടുത്തുമ്പോൾ അവൻ നിത്യനാണ്, അവൻ എന്നേക്കുമുള്ളവനാണ്. അല്പകാലത്തേക്ക് വേഷത്തിൽ മനുഷ്യനായി ലോകത്തിൽ വന്നു നമ്മുടെ നിത്യജീവൻ നമുക്ക് നിത്യജീവൻ നൽകുവാനായിട്ട്. അവനിൽ വിശ്വസിക്കുന്ന നമുക്ക് നിത്യജീവൻ ഉണ്ട്, എന്നേക്കുമുള്ള ജീവൻ തന്നെ. സ്തോത്രം, നന്ദിയോടെ അവനെ സ്തുതിക്കാം. 5-ാം വാക്യം, എന്നെ അവൻ്റെ രക്ഷയിൽ അവൻ്റെ മഹത്വം വലിയത്, മാനവും തേജസ്സും അവനെ അണിയിച്ചു. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ദർശനം യോഹന്നൻ അപ്പോസ്തലൻ കണ്ടപ്പോൾ അവൻ്റെ മുമ്പാകെ വീണു. അവൻ്റെ മഹത്വം ഉന്നതമായിരിക്കുന്നു. നമുക്കായി കണ്ടാലാളെല്ലാം തോന്നുമാർ അതി അവൻ വിരൂപനായി തീർന്നു. നമ്മുടെ പാവം അവൻ്റെ മേലാക്കിയപ്പോൾ നിന്ദിതനായി നിസാരനായി. എന്നാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ സകല മാനവും മഹത്വവും പുകച്ചയും അണിയുന്നവനായി നാം കാണുന്നു. അവനെ വീണ് നമുക്ക് നമസ്കരിക്കാം. 6-ാം വാക്യം, നീ അവനെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയിലാക്കുന്നു, നിന്റെ സന്നിധിയിൽ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കുന്നു. സങ്കീർത്തനക്കാരൻ്റെ അനുഭവമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. സങ്കീർത്തനം 43:4, വേറൊരു പ്രയോഗം കാണാം, എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും, എൻ്റെ ദൈവമേ കിണ്ണരം കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കും. 16:11 വായിക്കുന്നത്, ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിൻ്റെ വലത്ത് ഭാഗത്ത് നിന്നും പ്രബോധങ്ങളുമുണ്ട്. ദൈവമക്കളാകുന്ന നമുക്ക് നമ്മുടെ പ്രത്യാശയും അനുഭവം അതാണ്.
സന്തോഷ പരിപൂർണതയും പ്രമോദങ്ങളും അനുഭവിച്ച് ഓരോ ദിവസവും നമുക്ക് ജീവിക്കാം. വാക്യമേഴ്, രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു, അത്യുന്നതിൻ്റെ കാരണങ്ങൾ അവൻ കുലുങ്ങാതിരിക്കുന്നു. സങ്കീർത്തനം 16:8, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവനെൻ്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങയില്ല. സിയോനിലെ രാജാവ് വാഴുന്നു, സിംഹാസനം ഒരിക്കലും ഇളകുകയില്ല. അവൻ തൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് കുലുങ്ങയില്ല, തൻ്റെ ശത്രുക്കൾ നിമിത്തം കുലുങ്ങയില്ല. എല്ലാതെ ഭൗതിക സാമ്രാജ്യങ്ങളും കുലുങ്ങും, എന്നാൽ ക്രിസ്തുവിൻ്റെ കൃപാസനം ഒരിക്കലും ഇളകുകയില്ല. അവനിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെ തന്നെ. വാക്കിയെട്ട്, നിൻ്റെ കൈ നിൻ്റെ സകല ശത്രുക്കളെയും കണ്ടുപിടിക്കും, നിൻ്റെ വലം കൈ നിന്നെ ഭയക്കുന്നവരെ പിടികൂടും. ശത്രുക്കളെ നിൻ്റെ കാൽ കീഴാക്കുന്ന ദിവസം അടുത്തിരിക്കുന്നു. നിൻ്റെ പ്രത്യക്ഷതയുടെ കാലത്ത് നീ അവരെ തീച്ചുള പോലെയാക്കും. യഹോവ നിൻ്റെ ക്രോധത്തിൽ അവരെ വിഴുങ്ങിക്കളയും, നീ അവരെ ദഹിപ്പിക്കും. മലാഖി 4:1, 2:3, 22:22, 20:15, 26:16 ഇതേ ആശയം കാണാം. ഇത് കൃപയുടെ കാലമാണ്, കർത്താവിൻ്റെ പ്രത്യക്ഷതയുടെ കാലത്ത് അല്ലെങ്കിൽ കോപത്തിൻ്റെ കാലത്ത് ഇത് സംഭവിക്കും. ദൈവകോപം തീയോടുകൂടെ ഓമിച്ചിരിക്കുകയാണ്. ഇത് കൃപായുഗം, എന്നാൽ ന്യായവിധിയുടെ നാൾ സമീപമാകുന്നു. മനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുക. 10:13 നോക്കാം. ഫലത്തെ നശിപ്പിക്കും, പിതാക്കന്മാർ പോകുന്ന പാപത്തിൻ്റെ വഴിയെ പോകുന്ന മക്കളും ശിക്ഷിക്കപ്പെടും. നീതിമാന അനുഗ്രഹം തലമുറയ്ക്ക് കൈമാറുന്നതുപോലെ പാപികളും പിൻതലമുറയ്ക്ക് ശാപം വെച്ചിട്ട് പോകുന്നു. ദോഷം നിരൂപിച്ച ദൈവം നമുക്ക് നിരൂപണങ്ങളെ ദൂരത്തു നിന്നറിയുന്നു. പീഡിപ്പിക്കുന്നതിൻ്റെ ഓർത്തുകൊള്ളുക, നിന്റെ നിരൂപണങ്ങൾ ദൈവം അറിയുന്നു. മണിപ്പൂരിൽ ദൈവം നടക്കുന്നത് ദൈവം കാണുന്നു. അതിൻ്റെ അനന്തര ഫലം പീഡിപ്പിക്കുന്നവർ അനുഭവിക്കും. പീഡകരെ കരുതിക്കൊള്ളുക, പീഡിപ്പിക്കുന്നവർ ചിന്തിക്കുന്നത് അവർ ജനിച്ചെന്നാണ്. എന്നാൽ നീ അവരെ പുറം കാട്ടുമാറാക്കും. ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. സത്യം അസത്യത്തെ കീഴടക്കും. സങ്കീർത്തനക്കാരൻ ഉപസംഹരിക്കുന്നത്, ഞങ്ങൾ പാടുന്ന ബലത്തെ സ്തുതിക്കും. ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും ഒരു ഭക്തൻ പറയുകയാണ്, നിന്നെ സ്തുതിക്കുമെന്ന്. കാരണം അവൻ ഉന്നതനാണ്, അവൻ മഹോന്നതനാണ്. ശത്രുക്കളെ ജയിക്കുന്ന ജയവും അതിനുശേഷം ഉള്ള സ്തുതിയും അർപ്പിക്കുവാണ്. ആ ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ദൈവം